മാറ്റുമ ജനാൽ ഇന്ന് വന്നിട്ടൊരു വ്ളോഗാണ്. നമ്മൾ തൃശ്ശൂരുമാണ്, തൃശ്ശൂരായിരുന്നു കേട്ടോ. നമ്മൾ എന്താ, നമുക്ക് മ്യൂസിയം കാണിച്ചുതരാം, സൂ കാണിച്ചുതരാം, പിന്നെ നമ്മുടെ നെഹ്റു പാർക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലല്ലോ, ഇപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ വന്നാൽ ഒരു ടൗണിൽ വന്നാൽ എനിക്ക് എന്തൊക്കെ പോകാൻ പറ്റും എന്ന് കാണിച്ചു തരുന്നൊരു വ്ളോഗാണ്. പിന്നെ റൂം നോക്കണ്ട കേട്ടോ, ഭയങ്കര മിസ്സായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോയിട്ട് കാണിച്ചു തരാം. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മിങ് പാലസിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ചിക്കൻ നൂഡിൽസാണ് കഴിച്ചിരിക്കുന്നത്, അടിപൊളിയായിരുന്നു. പിന്നെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനേ പറ്റുള്ളൂ, കാരണം ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ. നമ്മളിപ്പോൾ ഇവിടെ വടക്കേ സ്റ്റാൻഡാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മ്യൂസിയം അവിടെ എത്താറായിട്ട് അപ്പോൾ 3 മണി കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി നടക്കുകയാണ്. ഇപ്പം നമ്മൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. കണ്ടില്ലേ, നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഇതൊരു കൊട്ടാരം, ശക്ത നമ്പുരാൻ്റെ കൊട്ടാരമായിരിക്കണം. നമ്മളവിടെ ഇതാ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടാ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോൺ അലൗഡ് അല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷെ എന്നാലും എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ എടുക്കണ്ട്, പുറത്തൊക്കെ എടുക്കാം നമുക്ക്. ഞങ്ങൾ മേലെ വെച്ചിട്ട് ഫോട്ടോ എടുത്തില്ലേ, മീൻസ് വീഡിയോ എടുത്തില്ലേ. അപ്പോൾ വന്നിട്ട് ഒരു ചേച്ചി വന്നിട്ട് ഭയങ്കര ചൂടായി ടിക്കറ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ടിക്കറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതല്ല പറഞ്ഞത്. കൊടുക്കാൻ വേറെ ടിക്കറ്റ് വേണമായിരുന്നു. ഇത് കൊള്ളാമോ? അപ്പോൾ ഞങ്ങൾ ഉടായ്പ അടിച്ചതാണ്. നോക്കൂ, ഞങ്ങൾ ഇവിടുത്തെ എന്താ ഗാർഡനോ ആ അങ്ങനെ പറയാം. ഞങ്ങളിപ്പോ എവിടെയാ നമ്മടെ ഗാർഡന്റെ അവിടെ വന്നിട്ട് ഇരിക്കാൻ കേട്ടോ. പോത അവിടെ ഇങ്ങനെ ഇരിക്കുന്നു, നല്ല കാറ്റുണ്ട്. അപ്പോ നല്ല രസമുണ്ട്. കാണിച്ചു തരട്ടെ, പിന്നെ തൽക്കാലം വയ്യ, നടന്നിട്ട് വയ്യാട്ടായോണ്ട് ഇരിക്കുന്നതാണ്. ഇപ്പൊ ഞങ്ങളിപ്പോ എന്താ അറിയാം, എനിക്ക് അറിയാം. റോട്ടുകൾ പോകുമ്പോ നമുക്ക് ഈ ഒരു ഭാഗം കാണാൻ പറ്റും. മണ്ണുത്തിക്ക് പണവയാണത്. ആ ഞാൻ വഴി ആ ഒരു എന്താ ഇത് കൊളാണോ? കൊളാന്ന് തോന്നുന്നു, വലിയൊരു കുളം കാണിച്ചു കേട്ടാ. ഇതാണ് കേട്ടോ ഈ ഒരു ഭാഗം വന്നിട്ട് കണ്ടില്ലേ, നമ്മുടെ വണ്ടികൾക്ക് റോഡ് സൈഡിൽ എനിക്ക് കാണുമെന്ന് എനിക്ക് അറിയില്ല കേട്ടാ. ആ വഴിയൊക്കെ വണ്ടി പോണ വഴിയാണ്. നല്ല രസമാണ്, അത് കാറ്റുണ്ട്. പിന്നെ അവിടെ കുഞ്ഞിൻ്റെ ഫോട്ടോ ഒക്കെ നിൽക്കുന്ന ചേട്ടനോ ചേച്ചിയൊക്കെ. ഇത് വന്നിട്ടൊരു കിണറാണ് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അവിടെ പോലീസുകാരുള്ള കാരണം നമുക്ക് വലിയ ധൈര്യം പോരാ. പിന്നെ അതാ കാണുന്നതൊക്കെ ഇങ്ങനെ ഓരോരുത്തരുടെ മീൻസ് എന്താ പറയുക, ശവസംസ്കാരം കഴിഞ്ഞിട്ടുള്ള പരിപാടികളാണ്. അങ്ങനെ കുറേ ഉണ്ടെന്ന് തോന്നുന്നു. മീൻസ് ഇവിടുത്തെ രാജകുടുംബാംഗങ്ങളൊക്കെ അടക്കിയിട്ടുള്ള സ്ഥലമായിരിക്കണം. ഇപ്പം നമ്മളിപ്പോൾ എന്താ പറയുക, കുറച്ച് റീൽസൊക്കെ എടുത്തു കേട്ടോ. റീൽസൊക്കെ എടുത്ത് ഇപ്പം വീണ്ടും നടക്കാൻ ഇറങ്ങിയിട്ടാണ്. സുഖമാകാൻ പറ്റുമെന്ന് തോന്നുള്ള കാരണം ഞങ്ങളിവിടെ തന്നെ തന്നെ ഇരുന്നിട്ട് നല്ലോണം ലേറ്റായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ സമയമായി, 12 മണി 1 മണിയൊക്കെ ആയിരുന്നു തോന്നുന്നു ഞങ്ങൾ ബസ് കയറുമ്പോൾ. പിന്നെ സമയം ഉണ്ടായില്ല. ഇപ്പം വീട് നടക്കുകയാണ്, വെള്ളം തയ്ക്കുന്നുണ്ട്, വെള്ളം പിടിക്കണം. ആ ആ അങ്ങനെ അങ്ങനെ പോവാട്ടു. പക്ഷെ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 2 കപ്പിൾസൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പോലീസായി വന്നിട്ട് ഭയങ്കര ചീത്തവർഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്കതെന്തിനാന്നൊക്കെ ഇപ്പോഴും മനസ്സിലാകുന്നുള്ള ജനാധിപത്യ രാജ്യമല്ലോ പ്രായപൂർത്തിയായിട്ട് 2 ആളുകൾ നമ്മൾ ഇരിക്കുന്നതിനോ ഇതൊക്കെ. അപ്പോൾ
തോളത്ത് വെയിലിട്ടിരിക്കുന്നതിനൊക്കെ എന്താണ് ഇത്രമാത്രം സദാചാരം കാണിക്കാനുള്ളത് മനസ്സിലാവുള്ള. നമുക്ക് അല്ലെങ്കിൽ ഒരു ഇടപെടാനും പറ്റില്ലല്ലോ. പാവം പിള്ളേർ ഭയങ്കര അത്യാവശ്യം വലിയവരാണ് കേട്ടോ, മീൻസ് 10-20 സംതിങ് വയസ്സായിട്ടുള്ളവരാണ്. അപ്പോൾ ചെറിയ 18 വയസ്സായിട്ടുള്ള പിള്ളേരൊന്നുമല്ല. എന്നിട്ട് ഒരു എന്തെങ്കിലും എങ്ങനെ കാണിക്കണമെന്നാണ് മനസ്സിലാകാത്തത്. നല്ല രസമല്ലേ കാണാനായിട്ട്. പണ്ട് ഞാൻ കുറേ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ, ഫ്രണ്ട്സായിട്ട് വന്നിട്ടുണ്ട്, വിഷ്ണുവേട്ടനായിട്ട് വന്നിട്ടുണ്ട്, ഞാനായിട്ട് അപ്പം കീർത്തുമായിട്ട് വന്നു. കീർത്തു ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ അയ്യോ വയ്യ, മ്യൂസിയത്തിന് പോവാണ്. പിന്നെ വേറെ ഇങ്ങോട്ടും പോകാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഇതൊരു പറഞ്ഞത് കുട്ടികളൊക്കെ ആയിരിക്കും. നമ്മൾ വീട്ടിൽ പോവാണ്. എന്തിനാ വന്നാൽ നമുക്കത് മനസ്സിലാവില്ല. ഒരു വരവായ്പ പോയി അത് കൂടി ഇങ്ങോട്ട് മാത്രമേ വരാൻ പറ്റുള്ളൂ. അയ്യോ അയ്യ, ഇപ്പം നമ്മൾ ഇവിടെ നെഹ്റു പാർക്ക് എത്തിൻ്റെ സമയം 4:30 കഴിഞ്ഞ്, 4:35. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ആൾക്കാരൊക്കെ ഉണ്ട്, പിള്ളേരൊക്കെ കളിക്കാനൊക്കെ ഉണ്ട്. വയ്യാണ്ടായി. അയ്യോ, പക്ഷേ കുറച്ചുകൂടി ആൾക്കാരൊക്കെ ഉണ്ട്. പണ്ടത്തെ പോലെ ഏകദേശം ആയിട്ടുണ്ട്. നമ്മുടെ നാടൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. സോ കണ്ടിരാം. നെഹ്റു പാർക്കിൽ ഇവിടെ ഉള്ളാത്തിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരെ കുറച്ച് കുറവാണ് കേട്ടോ, അങ്ങനെ ഒന്നും ആയിരുന്നില്ല. ഭയങ്കര തിരക്കാവും കൂടി ക്ലാസ്സുള്ള സമയത്താണ് ഏറ്റവും ആൾക്കാരുണ്ടാവും. കാരണം പിള്ളേർ സെറ്റുകളുണ്ടാവും, കോളേജ് പിള്ളേരൊക്കെ വന്നിരിക്കും, കപ്പിൾസ് ഉണ്ടായിരിക്കും. കപ്പിൾസാണ് കൂടുതൽ പിള്ളേർ ഉണ്ടായിരുന്നത്, അടിപൊളിയായിട്ട്. ഞാനൊക്കെ അവിടെ കുറേ വന്നിരുന്നിട്ടുണ്ട് പിള്ളേരായിട്ട്. അതൊക്കെ ഓർമ്മയായിരുന്നു കേരളമായി വെച്ചിരുന്ന സമയത്ത് സ്ഥിരം ഇത് അല്ല വടക്കുന്നാഥൻ അമ്പലത്തിൻ്റെ റോഡ് അടക്കണ പ്രതിഷ്ഠിച്ച പോലിരിക്കുക. എന്തിനാന്ന് ദൈവം തമ്പുരാനും കൂടെ അറിയില്ല. ഗാന്ധിജി. ഇപ്പം നമ്മളിവിടെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ നെഹ്റു പാർക്കിൽ. ഭയങ്കര സൈലൻ്റ്. ഞാൻ വരുന്ന ടൈമിലുള്ള നെഹ്റു പാർക്കൊന്നും ഇങ്ങനെയല്ല, ഭയങ്കര സൈലൻ്റ്. നമുക്കും ഒരു ചടപ്പ് തോന്നുന്നുണ്ട്, പിന്നെ വയ്യ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നതാണ്. പിന്നെ എന്താ ഇപ്പം എന്താ 4:30 നമുക്കൊരു 5 ആകുമ്പോൾ നമ്മളിവിടെ ഇറങ്ങും. നല്ല ശക്തൻ്റെ പോവും. എന്നിട്ട് എന്താ അവിടേക്ക് പോവും. നമ്മൾ സൂക്കി പോകാൻ വേണ്ടി അന്വേഷിച്ചു ഓട്ടോ ഇവിടെ അന്വേഷിച്ച് പോകണം. 4:30 ആകുമ്പോൾ ഇനി പോയിട്ട് കാര്യമില്ല. 4:30 ആകുമ്പോൾ അടയ്ക്കും ക്ലോസ് ചെയ്യുമെന്ന് തോന്നും. അപ്പം നമുക്ക് വേറെ ദിവസം വരാം. റിട്ടേൺ വന്നു. ഇപ്പം എന്താ 6:30 കഴിഞ്ഞു. ഇനി എന്താ ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതാണ്. നമുക്ക് സൂക്കി പോകാൻ മതിയാണ് നമുക്ക് പറയാം. നമ്മൾ ഉച്ചയ്ക്ക് ആയിട്ട് ഇറങ്ങുമ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രശ്നമുണ്ട്. ഇനി പഠിത്തവണ നമുക്ക് നേരത്തെ ഇറങ്ങാം. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ അടുത്ത വീഡിയോ ഇട്ട് കാണാം. അതുവരേക്ക് ടാറ്റാ ബൈ, സീ യു. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ പറഞ്ഞു, എനിക്ക് വീഡിയോ ഇഷ്ടമായിച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇങ്ങനത്തെ വ്ളോഗുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയാം. പിന്നെ ട്രാവൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയുക. അപ്പോൾ അതൊക്കെ പറയാം. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണാം. ടാറ്റാ ബൈ, സീ യു. ഐ ലവ് യു.